ഇത്തവണ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുക ഇരുപത്തിയഞ്ച് വരെയാണ് പരീക്ഷ നടക്കുന്നത് എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി എ എച്ച് എൽ സി പരീക്ഷകൾക്കാണ് തുടക്കമാകുന്നത് സംസ്ഥാനത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒൻപത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായാണ് പരീക്ഷ നടക്കുക സർക്കാർ സ്കൂളുകളിൽ നിന്നും ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് കുട്ടികളും എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് കുട്ടികളും അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നും ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് കുട്ടികളും പരീക്ഷ എഴുതും ഗൾഫ് മേഖലയിൽ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരും പരീക്ഷ എഴുതുന്നുണ്ട് ഇവർക്ക് പുറമെ ഓൾഡ് സ്കീമിൽ ഇരുപത്തിയാറ് പേരും പരീക്ഷ എഴുതും മലപ്പുറം റവന്യൂ ജില്ലയിലെ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്നത് ഇരുപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി എൺപത് പേരാണ് ജില്ലയിൽ നിന്നും എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് സംസ്ഥാനത്തൊട്ടാകെ എഴുപത് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി ഉത്തരകടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായും നടത്തും ആദ്യഘട്ടം ഏപ്രിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയും രണ്ടാം ഘട്ടം ഏപ്രിൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുമാണ് മൂല്യനിർണ്ണയ ക്യാമ്പുകളിലേക്കുള്ള അഡീഷണൽ ചീഫ് എക്സാമിനർമാരുടെയും അസിസ്റ്റന്റ് എക്സാമിനർമാരുടെയും നിയമന ഉത്തരവുകൾ പത്ത് മുതൽ പരീക്ഷാഭവന്റെ വെബ്സൈറ്റിൽ ലഭ്യമാകും കേന്ദ്രീകൃത മൂല്യനിർണ്ണയത്തിന് മുന്നോടിയായുള്ള സ്കീം ഫൈനലൈസേഷൻ ക്യാമ്പുകൾ മാർച്ച് മൂന്നാം വാരത്തിൽ ആരംഭിക്കും ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം